വിഴിഞ്ഞത്ത് നിർമ്മാണം പോലും തടസ്സപ്പെടുത്തിയുള്ള സമരത്തിൽ സർക്കാരിനോട് ഇടഞ്ഞ് അദാനി ഗ്രൂപ്പ്. സമരം എത്രയും വേഗം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് അദാനി ഗ്രൂപ്പ് ആവശ്യപ്പെട്ടു. തുറമുഖ നിർമ്മാണത്തിനായി കല്ല് കൊണ്ടുവരാനോ നിർമ്മാണം നടത്താനോ സാധിക്കുന്നില്ലെന്ന് കാണിച്ച് അദാനി ഗ്രൂപ്പ് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയ്ക്ക് റിപ്പോർട്ട് നൽകി. നഷ്ടത്തിന്റെ കണക്കുകൾ ഉൾപ്പെടുത്തിയാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. സമരത്തിന്റെ പ്രത്യാഘാതം 6 മാസം വരെ പദ്ധതിയെ ബാധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിഴിഞ്ഞം സമരം സർക്കാരിന് തലവേദനയാകുന്നു. വിഴിഞ്ഞം സമരത്തിൽ പണികിട്ടി നിൽക്കുകയാണ് പിണറായി സർക്കാർ. ഒരു വഴിക്കൂടെ പിണറായിയോടിടഞ്ഞ് സമരം കടുപ്പിച്ച് ലത്തീൻ അതിരൂപത. മറുവശത്ത് എത്രയും വേഗം സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് അദാനി ഗ്രൂപ്പ്. മറ്റൊരു വഴിക്ക് സമരപ്പന്തൽ പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി. പിണറായി സർക്കാർ ത്രിശങ്കുവിലാണ്. കഴിഞ്ഞ ദിവസമാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന സമരത്തിന്റെ പന്തൽ ഉടൻ പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്, നിർമ്മാണ കരാർ കമ്പനിയായ ഹോവേ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് എന്നിവർ നൽകിയ ഹർജി പരിഗണിക്കവെയായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇതിനു മുൻപും ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരുന്നു. അന്നും സമരപന്തൽ പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നതാണ്. എന്നാൽ പോലീസിന് അതിന് സാധിച്ചിരുന്നില്ല. ഇപ്പോഴും പന്തൽ പൊളിച്ചു നീക്കാൻ പോയിട്ട് ആ ഏരിയയിലേക്ക് അടുക്കാനാകുന്നില്ല പോലീസിന്. ഉടൻ എന്തെങ്കിലും പരിഹാരം കണ്ടില്ലെങ്കിൽ സർക്കാർ പെട്ടുപോകുമെന്നത് ഉറപ്പാണ്. ഒരിഞ്ച് അയവില്ലാതെ സമരം കടുപ്പിക്കുകയാണ് ലത്തീൻ സഭ. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിൽ ഇതുവരെ 100 കോടി രൂപയുടെ നഷ്ടമുണ്ടായിയെന്ന് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കി. ഉപരോധ സമരം കാരണം കഴിഞ്ഞ 53 ദിവസമായി വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം നിലച്ചിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളും ലത്തീൻ സഭയും ചേർന്നാണ് ഉപരോധ സമരം നടത്തുന്നത്. നിലവിലെ സാഹചര്യത്തിൽ തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നത് ഇനിയും വൈകുമെന്നാണ് അദാനി ഗ്രൂപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇതോടെയാണ് വിഴിഞ്ഞം തുറമുഖ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് അദാനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിർമ്മാണത്തിനുള്ള സാധനങ്ങൾ പോലും എത്തിക്കാനാകുന്നില്ല. സമരക്കാർ തടയുകയാണ്. വിഴിഞ്ഞത്തേക്കുള്ള ബാർജുകളും ടഗുകളും വിവിധ തീരങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഓഗസ്റ്റ് 16 ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികളുടെ സമരം ആരംഭിച്ചത്. അന്നുമുതൽ ഇന്നുവരെയുള്ള നഷ്ടം ഉൾപ്പെടെ അദാനി ഗ്രൂപ്പ് പിണറായി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമായി ചേർത്തിട്ടുണ്ട്. വിഴിഞ്ഞം സമരപ്പന്തൽ പൊളിക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസമാണ് ഉത്തരവിട്ടത്. പന്തൽ പൊളിച്ചു നീക്കാൻ കോടതി സമരക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. വിഴിഞ്ഞം സമരസമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മാണം തടഞ്ഞിരിക്കുകയാണെന്നും തങ്ങളുടെ ജീവനക്കാർക്ക് പദ്ധതി പ്രദേശത്തേക്ക് പ്രവേശിക്കാനാകുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി അദാനി പോർട്ടും കരാർ കമ്പനിയും സമർപ്പിച്ച കോടതി അലക്ഷ്യ ഹർജിയിലായിരുന്നു ജസ്റ്റിസ് അനു ശിവരാമന്റെ ഉത്തരവ്. വിഴിഞ്ഞം സമരത്തിൽ ഉടൻ എന്തെങ്കിലും നടപടി കാണാനായില്ലെങ്കിൽ സർക്കാരിന് കനത്ത തിരിച്ചടിയുണ്ടാകും. സമരക്കാർ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറല്ല. ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാം, പദ്ധതി നിർത്തിവെക്കണമെന്ന് ആവശ്യം ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. ലത്തീൻ അതിരൂപതയാണ് പിന്നിൽ നിന്ന് കളിക്കുന്നതെന്ന ആരോപണം ശക്തമാണ്. സമരക്കാരെ ഇറക്കി പദ്ധതി പൂട്ടിക്കാനുള്ള നടപടികൾ അംഗീകരിക്കില്ലെന്ന് സർക്കാർ താക്കീത് നൽകുന്നു. ലത്തീൻ അതിരൂപതയുടെ നടപടിയോട് യോജിക്കാനാകില്ലെന്നും സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.